ഗൾഫിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്ക് മൂന്നിരട്ടിയിലധികം വർദ്ധിപ്പിച്ചതോടെ പെരുന്നാളിഞ്ഞ നാട്ടിലേക്ക് മടങ്ങാനാവാതെ പ്രവാസികൾ മെയ് രണ്ടിന് പെരുന്നാളാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇതിന് ഒരാഴ്ച മുൻപ് മുതൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി പെരുന്നാളിനുശേഷം നിരക്ക് കുറയും കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് രണ്ടു വർഷമായി പലർക്കും പെരുന്നാളിഞ്ഞ നാട്ടിലെത്താൻ കഴിഞ്ഞിരുന്നില്ല പ്രവാസി കുടുംബങ്ങളടക്കം ടിക്കറ്റ് ബുക്ക് ചെയ്തത് കമ്പനികൾ കൊള്ളയ്ക്കുള്ള അവസരമാക്കി യു എയിൽ നിന്ന് നാലംഗ കുടുംബത്തിന് നാട്ടിലെത്തി മടങ്ങണമെങ്കിൽ രണ്ടു ലക്ഷം രൂപയിലധികം ചിലവ് വരും ഇതോടെ പലരും യാത്ര വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ആയതിനാൽ പല റൂട്ടുകളിലും നേരിട്ടുള്ള ടിക്കറ്റ് ലഭ്യമല്ലാതായതോടെ കണക്ടിംഗ് വിമാനങ്ങളും നിരക്ക് കുത്തനെ ഉയർത്തി യാത്രാസമയം കൂടുമെന്നതിനാൽ കണക്ടിംഗ് വിമാനങ്ങളിൽ ടിക്കറ്റ് നിരക്ക് കുറയാറുണ്ട് കണ്ണൂർ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം സെക്ടറുകളിൽ നിരക്കിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ടിക്കറ്റ് നിരക്ക് പൊതുവെ കുറവുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ കുറവുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിലെ നിലവിലെ നിരക്ക് ദുബായ് തിരുവനന്തപുരം പന്ത്രണ്ടായിരം രൂപ ദുബായ് കോഴിക്കോട് പതിനായിരത്തി അഞ്ഞൂറ് രൂപ അബുദാബി കോഴിക്കോട് എണ്ണായിരത്തി അഞ്ഞൂറ് ദമാം കോഴിക്കോട് പതിമൂവായിരത്തി മുന്നൂറ് ബഹ്റൻ കൊച്ചി പതിനാലായിരത്തി മുന്നൂറ് ദോഹ കൊച്ചി ഇരുപത്തി ജിദ്ദ കോഴിക്കോട് മുപ്പത്തി അറുന്നൂറ് പെരുന്നാൾ പ്രമാണിച്ച് ദുബായിൽ നിന്ന് രൂപ കൊടുക്കണം ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അബുദാബിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരാൻ രൂപയാണ് നിരക്ക് ദമാമിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഇരുപതിനായിരത്തി ഇരുപതും ബഹ്റിനിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തണമെങ്കിൽ രൂപയും നൽകണം ദോഹ കൊച്ചി മുപ്പത്തിനാലായിരത്തി ജിദ്ദ കോഴിക്കോട് എന്നിങ്ങനെയാണ് പെരുന്നാൾ അനുസരിച്ചുള്ള പുതിയ റേറ്റ് ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൗമുദി